ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ജ്യൂസാണ് ആരും പെട്ടെന്നൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തൊരു ജ്യൂസാണ് വെറൈറ്റിയാണ് നെല്ലിക്ക ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എങ്ങനെയൊന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാനൊരു ആറ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇത് നല്ല ചെറിയ നെല്ലിക്കയാണ് മൂത്ത നെല്ലിക്ക തന്നെയാണ് നല്ല ചെറിയ നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആറിന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ നെല്ലിക്കയില്ലേ ഇത് നാടൻ നെല്ലിക്കയാണ് കേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണം ചെറുത് നല്ല ചെറുതാണ് എന്നാൽ അധികം കയ്പ ഒന്നുമില്ല നല്ല ടേസ്റ്റുള്ള നെല്ലിക്ക തന്നെയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ആറിന് എടുത്തിട്ടുള്ളത് വച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സൈസ് ചെറുതായതുകൊണ്ട് ആറിന് എടുത്തിട്ടുള്ളൂ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വലിയ നെല്ലിക്കയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാട്ടോ ഇതൊരു രണ്ട് വലിയ ഗ്ലാസ് ഒരു അഞ്ഞൂറ് എം എല്ലിൻ്റെ രണ്ട് ഗ്ലാസ് അഞ്ഞൂറ് എം എല്ലിൻ്റെ ഫുൾ ടോട്ടലുണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് കുരുമൊക്കെ മാറ്റിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഏലക്കായയുടെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമുള്ളവർക്ക് ചേർക്കുക ചേർക്കാതിരിക്കുകയാണ് നല്ലത് അധികം ഒരു കുത്തുന്ന ടേസ്റ്റ് ആണെങ്കിൽ ആർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല നേരിട്ട് തന്നെ ചേർക്കുകയാണ് ഇതിന് കറക്റ്റ് അളവ് ഞാൻ പറയണില്ല ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് എത്ര വേണ്ടതെച്ചെങ്കിൽ അത്ര ചേർത്ത് കൊടുത്താൽ മതിയിട്ടാകും അപ്പം ഇതൊരു രണ്ട് ഗ്ലാസിൻ്റെ അളവാണ് അപ്പോൾ അളവ് കറക്റ്റ് ശ്രദ്ധിക്കണം നെല്ലിക്ക കൂടരുത് പിന്നെ ഇതിൽക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഒരു നാലഞ്ച് പീസ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ആവശ്യം എടുക്കുന്ന വെള്ളത്തിൻ്റെ കുറച്ച് കുറച്ച് മാത്രം ആദ്യം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അരയാനായിട്ട് ബുദ്ധിമുട്ടാവും നെല്ലിക്കൊന്നും നന്നായിട്ട് അരഞ്ഞു വരില്ല അപ്പം ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് ഫുള്ള് അഞ്ഞൂറ് എം എൽ വെള്ളം വലിയ രണ്ട് ഗ്ലാസ്സിലേക്ക് ഉണ്ടാവും അത് ഫുള്ളായിട്ട് ഇനി ഒഴിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ് നമുക്ക് വേനൽക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വേറൊള്ള ജ്യൂസൊക്കെ ട്രൈ ചെയ്യുന്നതിന് പകരം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസാണ് അപ്പോൾ ഇതുപോലത്തെ രണ്ട് വലിയ ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക നെല്ലിക്കട അളവ് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ നെല്ലിക്കയ്ക്ക് ചവർപ്പാണ് ജ്യൂസ് കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ചില്ലായിട്ട് തന്നെ വിളമ്പ് അതാണ് നല്ലത് നീ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനും വേറെ നമുക്കിപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് വേറെ ഒന്നും ഇല്ലെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ജ്യൂസാണ് എന്തായാലും കുടിക്കുന്ന സമയത്ത് നെല്ലിക്കണമെന്നൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നല്ല നെല്ലിക്കയുടെ ഫ്ലേവറും ഏലക്കയുടെ ഫ്ലേവറൊക്കെ ആയിട്ട് എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ഇപ്പോൾ നെല്ലിക്കയുടെ സീസണൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്